ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട് എറണാകുളം ജില്ലയിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര കോവിഡ് കൂടുതലാണ്, ട്രിപ്പിൾ ലോക്ക്ഡൌണിന് പോവാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഒന്ന് പോയി നോക്കാം, എറണാകുളത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്, പോവാണെങ്കിലും കുറച്ച് ദൂരം പോവാൻ പറ്റുള്ളൂ, വ്ളോഗ് എടുക്കാനത് പറഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റില്ല. അപ്പോ പണ്ടത്തെ പോലെ അഫിഡവിറ്റും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളിപ്പോ അത്യാവശ്യ സാധനങ്ങൾക്ക് മാത്രമേ പുറത്ത് പോയി മേടിക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അപ്പൊ നമുക്ക് പുറത്തിറങ്ങി നോക്കാം എന്താണ് ഒരു എറണാകുളത്തിന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ പോയാലോ നമുക്ക്. ഓ മറന്നു മറന്നു, സേഫ്റ്റി ഫസ്റ്റ്. ഞങ്ങള് ക്ലോത്ത് മാസ്ക് ആണ് വെച്ചിരിക്കുന്നത്, അത് കാരണം ഒരു ടിഷ്യൂ ജസ്റ്റ് ഉള്ളില് വെക്കുന്നുണ്ട്. സർജിക്കൽ മാസ്ക് ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മളിപ്പോ ക്ലോത്ത് മാസ്ക് ആയ കാരണം ഉള്ളില് ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാതെ ഇപ്പൊ അറിയാത്ത കാര്യൊന്നുമില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് പറഞ്ഞു മാത്രം. ഓക്കെ, മാസ്കായി. നമ്മളിനി നെക്സ്റ്റ് നമ്മള് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനില്ല, അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് പോകണം. എല്ലാവരും പല സാധനങ്ങൾ പല സ്ഥലത്തു നിന്ന് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല, അവർക്കും അറിയുന്നുണ്ടാവില്ല ചിലപ്പോ അവർക്ക് പോസിറ്റീവ് ആണ് എന്താണെന്നുള്ളതൊന്നും അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് അവനാണ്ട കാര്യം മര്യാദയ്ക്ക് നോക്കുക, നമ്മള് കാരണം വേറൊരാൾക്കും വരരുത്, മാക്സിമം നമ്മളും ശ്രദ്ധിക്കുക. അപ്പോ സാനിറ്റൈസർ ആണ് ഇപ്പൊ എല്ലായിടത്തും, തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നുള്ളു, ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും സാനിറ്റൈസർ വയ്ക്കുന്നില്ല. അപ്പൊ ഇതേ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്, ബോട്ടിൽ കണ്ടിട്ടായിരുന്നു തോക്കണ്ട, ഇതെന്റെ ഒരു ക്രീമിന്റെ ബോട്ടിലായിരുന്നു. ഞാനിപ്പോ ഞങ്ങൾ തന്നെ ഇവിടെ സാനിറ്റൈസർ ഉണ്ടാക്കിയത്, അപ്പൊ എളുപ്പത്തിന് ഇതിൽ ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എളുപ്പം എടുക്കാനായിട്ടുള്ള ഒരു ഇതിന് വെറുതെ ഫിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബോട്ടിൽ തന്നിട്ട് ഇങ്ങനെ ഒരു സാനിറ്റൈസർ ഞങ്ങൾ ആരും വന്നിട്ടില്ലെന്നൊന്നും പറയണ്ട, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുപോയി നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പോവാം, നമുക്ക് പോവാം. നമ്മളിപ്പോ ടൂ വീലറാണ് എടുക്കണേ, നമുക്ക് അത് നമ്മൾ കുറച്ചും കൂടെ ഒരു സൗകര്യം ഉണ്ട് ടൂ വീലറിൽ പോകുമ്പോ. ഞങ്ങളുടെ വേറൊരു ടൂ വീലറാണ്, ലോക്കൽ ലോകത്തുള്ള ടൂ വീലറാണ്. വീടുകളും അടച്ചു പൂട്ടിയിരിക്കുകയാണ്, ആരും പുറത്തൊന്നുമില്ല, എല്ലാവരും ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്, ഒരാൾ പുറത്തില്ല. നല്ല രസം, മോസും കാടൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയത്, ഇപ്പൊ രണ്ടാമത് മുകളിലേക്ക് പോയിട്ട് എടുക്കാനായിട്ട്. എല്ലാ ദിവസവും ലേലം വിളിയാണ്, പേഴ്സ് കാർഡ് ഫോണ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നോക്കുമ്പോ എല്ലാരും അടച്ചു പൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്, എല്ലാരും അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരാള് ഡോറ് പോലും തുറന്നിട്ടില്ല ഇവിടെ. സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്, പിന്നെയും പിള്ളേർക്ക് പിന്നെയും കളിക്കാറുണ്ട് പുറത്തിറങ്ങിട്ട്, ഇപ്പൊ അതും കാണാനില്ല. നമുക്ക് ആദ്യം കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവാം, കാരണം നമ്മുടെ വണ്ടി കുറെ ദിവസമായിട്ടുണ്ട്, ഇന്ധനം അത്യാവശ്യം കുറഞ്ഞിട്ടാണ് എടുക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് പെട്രോൾ അടിക്കാം. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് റോട്ടില്, നമ്മളിറങ്ങിയിരിക്കുന്ന ഒരു ഉച്ച സമയത്താണ്, പക്ഷെ എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് നമുക്ക് പെട്രോൾ വടുതലയാണുള്ളത്, നമുക്ക് ആദ്യം അവിടെ പോയി കുറച്ച് ഇന്ധനം നിറച്ചിട്ടാവാം നമ്മുടെ യാത്ര. അതായത് എറണാകുളം ടൗൺ സ്റ്റേഷൻ നമുക്ക് നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണുള്ളത്.
ഏതാണ്ട് അബ്രോ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു അവസ്ഥ. ചെറിയൊരു ടൈപ്പ് കാണിക്കാനാണ്, ഞാൻ ആരും കാണിക്കരുത്. ഇവിടെ യു ടേൺ പ്രശ്നമൊന്നുമില്ല പക്ഷെ. കണ്ടിരുന്നു. അപ്പൊ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. സാധാ ഉള്ള തിരക്കില്ല. കോവിഡ് പേഷ്യന്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ. പോലീസും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളില്. നമ്മളിപ്പോ പോണത് സൗത്തിലേക്കാണ്, KSRTC സ്റ്റാൻഡിലേക്ക്. ഇതാണ് സൗത്ത് KSRTC സ്റ്റാൻഡ്.
ഇരിക്കാം. നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ ഉള്ളിലും തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളതെന്നുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തിട്ട് ഗേറ്റിനുള്ളൂ. പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ കടകളിൽ പോകുമ്പോഴോ ചെറിയ ചെറിയ കടകളിലാണെങ്കിലും ജസ്റ്റ് സാനിറ്റൈസർ പോലും ഫ്രണ്ടിൽ വെക്കാത്ത കടകളുണ്ട്. അതുപോലെ തന്നെ മാസ്ക് ശരിക്കും വെക്കാത്ത ഒരുപാട് ആൾക്കാർ, ഹെൽമെറ്റ് ആണെങ്കിൽ ഹെൽമെറ്റ് ഇപ്പോ നോക്കണില്ല, എന്നാലും മാസ്ക് ആണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്ന് വർത്താനം പറയാ, പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ
കൂട്ടം കൂടി എന്ന് വർത്തമാനം പറയലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും മാക്സിമം നമ്മുടെ പോലീസും ആളുകളൊക്കെ നന്നായി നോക്കുന്നുണ്ടെന്നാണ്. ഇപ്പൊ ഈ പോലീസും മറ്റേ ട്രാഫിക് അതുപോലെ മറ്റുള്ള പോലീസൊക്കെ ഫുള്ള് നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരുപാട് വണ്ടികളും കാര്യങ്ങളും. എന്നാലും അവര് മാക്സിമം ഒന്ന് രണ്ട് സ്ഥലം നമുക്ക് കണ്ടുന്നുണ്ടല്ലേ, പോലീസ് ഇറങ്ങിയിട്ട് ചെക്ക് ചെയ്യണം ഒന്ന് രണ്ട് സ്ഥലം. വിഷയനും കാര്യങ്ങളൊന്നും നമ്മൾ ഒരുപാട് അതുണ്ട് എന്ന് പറഞ്ഞാൽ അനുസരിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ എന്നാലും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്നാലും നമുക്ക് നമ്മുടെ നമ്മള് കാരണം വേറൊരാൾക്ക് പറയരുത്, അല്ലെങ്കിൽ സ്പ്രെഡ് ആവരുത് എന്നുള്ളൊരു വേണല്ലോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ. അപ്പൊ എന്താണ് പറഞ്ഞത്, നമ്മൾ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ഒന്ന് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഈ വഴി പോയി ആയപ്പോ എന്താവ്, പിന്നെ മറ്റേ നോർത്ത് വഴി പോയി നമ്മൾ കലൂര് കയറി, അവിടെ നിന്ന് നമ്മൾ ഡി എച്ചിലേക്ക് പോയി എം ജി റോഡ് കയറി ചിറ്റൂർ റോഡ് വഴി കടവന്ത്രയിൽ നിന്ന് ഹൈവേയിൽ കയറി വൈറ്റില വഴി നാഷണൽ ഹൈവേ വഴി നമ്മള് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കലൂര് ലിസി ജംഗ്ഷൻ ഒരു ടൗൺ, ഒരു മാക്സിമം ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ അത്യാവശ്യം ടൗൺ ഏരിയ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. ഇല്ല വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ലോക്ക്ഡൌണും സർക്കാർ മാറ്റിയല്ലോ, സൺഡേയിലുള്ളതും സർക്കാർ മാറ്റിയിട്ടില്ല. പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, ഇറങ്ങാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ചുരുക്കുമ്പുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല, അല്ലാത്തൊരു പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് തന്നെ ജോലി ചെയ്യണം. പക്ഷെ അവനവന്റെ സേഫ്റ്റി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാനും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് സംസാരിക്കാതിരിക്കാം, കൈ കൊടുക്കാതിരിക്കാം. നമ്മളിപ്പോ എപ്പോഴും ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും കേൾക്കുന്നത് അതാണ്, ടി വി ആണെങ്കിലും നമ്മള് സോഷ്യൽ മീഡിയാസ് തുറക്കുമ്പോഴൊക്കെ അത് തന്നെയാണ് കേൾക്കുന്നത്. അത് തന്നെ ഫോളോ ചെയ്യാം, നമുക്ക് വേറെ ഒരു വഴിയില്ല. കാരണം അതിന്റെ മരുന്ന് അവിടെ ഇവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ ഒരു നിമിഷം വരെ എന്തായാലും നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല. നമ്മള് മാക്സിമം കരുതലോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പുറത്തിറങ്ങുന്നത്, ഇപ്പൊ വീഡിയോയില് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ കുട്ടികള് മാക്സിമം പറയുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊന്നും പുറത്തിറക്കരുത്. ആ മോളിലൊക്കെ കേറ്റുണ്ട്, പക്ഷെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലൊന്നും അവര് കേറ്റാൻ സമ്മതിക്കുന്നില്ല പിള്ളേരെ. ചെറിയ മാസ്ക് വരെ ഉണ്ട്, പുറത്തേക്ക് ഇറക്കാൻ പാടില്ല പിള്ളേരെ. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ. പക്ഷെ ഇതൊക്കെ റോട്ടിൽ കൂടെ പിള്ളേര് സൈഡിൽ കൂടെ പോകുന്നുണ്ട് കൈ പിടിച്ച്. ആ പിള്ളേര് പിന്നെ നടക്കാൻ പ്രായത്തിനുള്ള 10 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ഒരുപാട് പുറത്തിറങ്ങി നടക്കുന്നു. പിന്നെ അതുപോലെ മുതിർന്നവര് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരാരും തള്ളുന്നതല്ല. നമ്മള് മാക്സിമം എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള രീതിക്കാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയണം. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ബൈ.